കുമരകത്ത് ജില്ലാ പോലീസ് മേധാവിയുടെ വാഹനത്തിൽ അടിച്ചിട്ട് ഓടിയ യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ മാതാപിതാക്കൾ രംഗത്ത് വെച്ചൂർ സ്വദേശിയായ ജിജോയെ പോലീസ് കൊന്നതാണെന്നാണ് ആരോപണം എന്നാൽ മദ്യലഹരിയിൽ വലിയ മതിൽ ചാടിക്കടക്കുന്നതിനിടെ കാനയിൽ വീണാണ് മരണമെന്നാണ് പോലീസ് പറയുന്നത് ശ്വാസനാളത്തിൽ ചെളി കയറിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വ്യക്തമാക്കുന്നു മാതാപിതാക്കളുടെ പരാതിയിൽ കുമരകം പോലീസ് കേസെടുത്തു കുമരകത്ത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് വെച്ചൂർ അച്ചിനകം സ്വദേശി ജിജു ആന്റണി മരിച്ചത് ചക്രമ്പടിക്ക് സമീപം എ മുന്നിൽ നിർത്തിയിരുന്ന എസ് പിയുടെ ഔദ്യോഗിക വാഹനത്തിൽ അടിച്ച ജിജോ പോലീസ് എന്നറിഞ്ഞ് അടുത്തുള്ള ബാർ ഹോട്ടലിലേക്ക് ഓടിക്കേറി പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തി മരണം പോലീസിന്റെ അടിയേറ്റെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം അപായപ്പെടുത്തി അപറു തോട്ടിലേക്ക് ഇട്ടതാണ് ആ മതിൽ ഒരു കാരണവശാലും പിന്നെ ചാടികടക്കാൻ പറ്റുന്നതല്ല പിന്നെ നല്ല ഒരുമാതിരിപ്പെട്ടവർക്ക് ചാടി ചാടികടക്കാൻ പറ്റുന്നതല്ല ഇത് തോട്ടിൽ നേരെ തന്നെ കടക്കുന്ന നിലയിലാണ് കടന്നത് അത് കമന്നാണ് കടന്നത് തലയുടെ പുറകുവശത്ത് ഒരു പാടുണ്ട് അത് നല്ല അടി ടോർച്ചിനടിച്ച പോലെയുള്ള ഒരു പാടാണ് എൻ്റെ മഹനെ എനിക്ക് എനിക്ക് നഷ്ടപ്പെട്ട് പോയി എനിക്ക് ഉത്തരവാദികളെ കണ്ടുപിടിക്കണം എന്നാൽ ഇത് തള്ളുകയാണ് പോലീസ് ഹോട്ടൽ പരിസരത്ത് ഏറെ തിരിഞ്ഞെങ്കിലും ജിജുവെ കണ്ടെത്തിയില്ലെന്നും തുടർന്ന് പോലീസ് സംഘം മടങ്ങിയെന്നും പോലീസ് പറയുന്നു ഇക്കാര്യം സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പിന്നീട് ഹോട്ടലുകാരാണ് മൃതദേഹം കണ്ടെത്തിയത് ശ്വാസനാളത്തിൽ ചെളിയും വെള്ളവും കയറിയാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തലയ്ക്ക് പിന്നിലെ മുറിവ് ഉയരത്തിൽ നിന്ന് വീണതിന്റേതാണെന്നും റിപ്പോർട്ട് പറയുന്നു ജിജോയ്ക്കൊപ്പം ബൈക്കിലുണ്ടായിരുന്ന യുവാവിനെ കാണാനില്ലെന്ന വാർത്തയും പോലീസ് തള്ളുന്നു സുജിത്ത് കസ്റ്റഡിയിലുണ്ടെന്നും മരിച്ച ജിജോയ്ക്കെതിരെ അടിപിടി കേസ് നിലവിലുണ്ടെന്നും കുമരകം പോലീസ് അറിയിച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം